എന്നെ തൊട്ട വചനം അതു നിന്നെ തൊട്ട വചനം ആകണം എന്നെ തൊട്ട വചനം ദൈവത്തിന് സ്തുതി. എന്നെ തൊട്ട വചനത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. ദൈവവചനം നമ്മെ നയിക്കട്ടെ, ദൈവവചനം നമ്മെ സ്പർശിക്കട്ടെ. എന്നെ തൊട്ട വചനം അതു നിന്നെ തൊട്ട വചനം ആകണം എന്നെ തൊട്ട വചനം. ഇന്ന് എന്നെ തൊട്ട വചനത്തിലൂടെ തന്നെ സ്പർശിച്ച വചനം നമ്മളോട് പങ്കുവയ്ക്കുവാനായി എത്തുന്നത് ബ്രദർ കുര്യൻ മാളിയേക്കൽ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വചനമാണ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2:14. യേശു നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതാഴത്തിൽ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു. എനിക്കെൻ്റെ മാതാപിതാക്കളോട് യഥാർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളാനോ അവരെ സ്നേഹിക്കാനോ സാധിക്കില്ലായിരുന്നു. എൻ്റെ അപ്പനുമായിട്ട് എനിക്ക് മാനസികമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിന് ക്ഷതമേറ്റു, മാനസികമായി ഒരുപാട് വേദനകൾ സഹിച്ച് ഞാൻ വളർന്നു വന്നു. ഏകദേശം ഒരു 16 കൊല്ലമായി ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വന്നപ്പോൾ എൻ്റെ അപ്പനോട് രമ്യതപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അപ്പൻ മരിച്ചിട്ട് പോലും അപ്പനോട് ഹൃദയത്തും കൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ കഴിയുക. ഈ തിരുവചനം എൻ്റെ ഹൃദയത്തെ പെട്ടെന്ന് സ്പർശിച്ചു. നീ നിൻ്റെ അപ്പനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. മരിച്ചുപോയ ആത്മാവിൻ്റെ ആ കെട്ടുകൾ അഴിഞ്ഞു കിട്ടുവാൻ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും കണ്ണുനീരുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാൻ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരു വെളിപ്പെടുത്തൽ കിട്ടി. അങ്ങനെ ഞാൻ അപ്പന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷമിച്ചു. അപ്പനെ ഒരുപാട് സ്നേഹിക്കുവാനും അപ്പനെ അനുഗ്രഹിക്കുവാനും അപ്പന് മാപ്പ് കൊടുക്കുവാനും അപ്പനോട് മാപ്പിരക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. പിന്നീട് അപ്പൻ്റെ ഓർമ്മ ദിവസങ്ങളൊക്കെ വരുമ്പോഴേക്കും അപ്പന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുവാനും ഉപവസിക്കുവാനും അപ്പന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കി. എന്നെ ഈ സ്പർശിച്ച ഇതേ വചനം തന്നെ മറ്റൊരു ജീവിതത്തെയും സ്പർശിച്ചത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ തൊട്ട വചനം അനേകരെ സ്പർശിക്കാൻ ദൈവം ഒരുക്കിയ വചനം തന്നെയാണ്. ഒരു കുടുംബത്തിൽ ഒരപ്പനും മോനും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാത്തൊരു കുടുംബം. അവർ തമ്മിൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും യോജിക്കുന്നില്ല. പല സമയങ്ങളിൽ അവർ തമ്മിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, അവനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ, സ്നേഹിച്ച് പ്രാർത്ഥിച്ചാൽ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ അവസരത്തിൽ കർത്താവ് ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം തരും. അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മൊബൈൽ ഫോൺ റിങ് ചെയ്തു. എടുത്തു നോക്കിക്കോ, അത് മിക്കവാറും ഈ മോൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ മോൻ തന്നെയാണ്. അവൻ അപ്പനെ വിളിക്കുകയാണ്. വർഷങ്ങളായിട്ട് അപ്പനോട് സംസാരിച്ച മകൻ വിളിക്കുകയാണ്, അപ്പാ അപ്പൻ എപ്പോഴാണ് ധ്യാനം കഴിഞ്ഞ് വരുന്നത്? ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഭക്ഷണം ഒരുക്കി വെക്കട്ടെയോ? വർഷങ്ങളായിട്ട് മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞിരുന്ന ഈ പിതാവും ഈ മകനും അന്ന് സ്നേഹത്തിൽ ഒന്നായി മാറി. അന്നാണ് എനിക്ക് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്യുമെന്ന് ദൈവം പറഞ്ഞ വചനം ആ മനസ്സുകളെയും സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കും ഈ വചനം ആഴത്തിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരോടും രമ്യതപ്പെടാനും സ്നേഹത്തിൽ വളരുവാനും മാപ്പിരക്കുവാനും മാപ്പ് കൊടുക്കുവാനും തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളെ സ്പർശിക്കട്ടെ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ പൊളിച്ചു മാറ്റുകയും ചെയ്യും. സ്നേഹത്തിൻ്റെ മതില് അവൻ കെട്ടിപ്പോക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. രമ്യതയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ വ്യക്തി ജീവിതത്തെ നയിക്കണമേ കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കുര്യൻ ബ്രദറിനെ സ്പർശിച്ച വചനമാണ് ഇപ്പോൾ നാം കേട്ടത്. ഈ വചനം നമ്മെയും സ്പർശിക്കട്ടെ. എന്നെ തൊട്ട വചനത്തിന്റെ അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും കാണാം. ദൈവത്തിന് സ്തുതി. എന്നെ തൊട്ട വചനം അത് നിന്നെ തൊട്ട വചനം ആകണം. എന്നെ തൊട്ട വചനം.